കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രണയാഭ്യർത്ഥന നിരസിക്കുന്നത് കേരളത്തിലെ പെൺകുട്ടികൾക്ക് പേടി സ്വപ്നമായി മാറുന്നു. കൊല്ലം ശാസ്താംകോട്ടയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ചു. പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന ക്രൂരാക്രമണങ്ങൾ തടയാൻ കഴിയാതെ വലയുകയാണ് കേരളം. പെൺകുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. കൊല്ലം ശാസ്താംകോട്ടയിലാണ് സംഭവം. സ്വകാര്യ ബസ് ജീവനക്കാരനായ അനന്തുവാണ് കൃത്യം നടത്തിയതെന്നാണ് വിവരം. പ്രണയം നിരസിച്ച പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് യുവാവ് കുത്തി പരിക്കേൽപ്പിച്ചത്. പുലർച്ചെ 2 മണിയോടുകൂടി പെൺകുട്ടിയുടെ വീടിന്റെ ഓടിളക്കി അകത്തു കടന്ന അനന്തു കുട്ടിയെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. 3 തവണ പെൺകുട്ടിക്ക് കുത്തേറ്റുവെന്നാണ് വിവരം. പെൺകുട്ടിയുടെ നിലവിളി കേട്ട് വീട്ടുകാർ എത്തിയപ്പോഴേക്കും അനന്തു ഓടി രക്ഷപ്പെട്ടു. പെൺകുട്ടിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. ആദ്യം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച പെൺകുട്ടിയെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. നേരത്തെ മുതൽ തന്നെ പെൺകുട്ടിയെ അനന്തു ശല്യം ചെയ്തിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും പെൺകുട്ടി അത് നിരസിച്ചു. ഇതേ തുടർന്നാണ് ഇയാൾ അക്രമം നടത്തിയതെന്നാണ് വിവരം. പെൺകുട്ടികൾ എത്രത്തോളം എതിർക്കുന്നുവോ അത്രയും ക്രൂരമായ രീതിയിൽ തന്നെ ആക്രമിക്കപ്പെടുന്നു എന്നതാണ് ഇതുവരെ കേരളത്തിൽ നടന്ന പ്രണയ കൊലകൾ തെളിയിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം പോലും പെൺകുട്ടികളെ മരണത്തിലേക്കും മരണതുല്യമായ നരക ജീവിതത്തിലേക്കും നയിക്കുന്നു എന്നത് ഏറെ ഭയപ്പെടുത്തുന്നവയാണ്. എത്ര എത്ര സംഭവങ്ങൾ നടന്നിട്ടും ഇതൊന്നും തടയാനും ഇനി ഒരു ആക്രമണത്തെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കാനും തക്കതായ നടപടികളൊന്നും തന്നെ നിയമപാലകർക്ക് എടുക്കാൻ കഴിയുന്നില്ല. ഇത് എത്രത്തോളം വൈകുന്നുവോ അത്രത്തോളം പെൺകുട്ടികൾ ഇനിയും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കും, ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.